കോവിഡിന്റെ വാർത്തയിൽ തന്നെ തുടങ്ങുന്നതാണ്. കോവിഡ് കുതിച്ചു വരുന്നതിനാൽ സംസ്ഥാനത്ത് കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ആലോചനയിലാണ്. ആ വിഷയത്തിൽ ഇന്നാണ് തീരുമാനമുണ്ടാകുന്നതെന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗമുണ്ട്. പ്രധാനമായും സ്കൂൾ അടച്ചിടുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ആകാംക്ഷയോടുകൂടി കേരളം കാത്തിരിക്കുന്ന വിഷയം. അത്തരത്തിൽ വിദഗ്ധരുമായി ഇന്നലെ അടക്കം ആലോചനകൾ നടന്നിരുന്നു. സ്കൂൾ പൂർണ്ണമായി അടച്ചിടണോ അതോ ഏതെങ്കിലും ചെറിയ ക്ലാസ്സുകൾ മാത്രമായി അടയ്ക്കണോ അതോ ഇപ്പോഴത്തെ നിലയിൽ തന്നെ കൂടുതൽ നിയന്ത്രണങ്ങളോടെ തുടരണോ എന്നുള്ള അടക്കമുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ഈ അവലോകന യോഗം ചർച്ച ചെയ്യുന്നത്. ഈ യോഗത്തിൽ തന്നെ ഒരു അന്തിമ തീരുമാനം ഉണ്ടായേക്കും. എന്തായാലും സമ്പൂർണ്ണ അടച്ചിടലേക്ക് പോകില്ല എന്ന് തന്നെയാണ് സൂചന. അത്തരമൊരവസ്ഥയിലേക്ക് പോകാൻ നമ്മുടെ സാമ്പത്തിക അവസ്ഥയും നമ്മുടെ ബാക്കി അവസ്ഥകളും അതിന് തൽക്കാലം അതിനെ താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരമൊരു ആലോചന തൽക്കാലം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നില്ല. എന്തായാലും ആൾക്കൂട്ടം ഒഴിവാക്കാനുള്ള കർശനമായ നടപടികളാണ് ആലോചിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി വി വി വിനോദാണ് തിരുവനന്തപുരത്തു നിന്നും ചേരുന്നത്. വിനോദ്, ഏറ്റവും കൂടുതൽ ആകാംക്ഷയോടെ ആളുകൾ കാത്തിരിക്കുന്നത് സ്കൂളിൻ്റെ വിഷയത്തിൽ എന്താവും തീരുമാനം എന്നാണ്. എന്തെല്ലാമാവും മറ്റ് സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഷയങ്ങൾ? കിരൺ, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് അവലോകന യോഗം ചേരുന്നത്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം TPR 20 മുകളിൽ പോകുന്ന സാഹചര്യമുണ്ടായി. 17,000 കേസുകളാണ് കഴിഞ്ഞ ദിവസം ആകെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, അത് നിയന്ത്രണങ്ങൾ ഈ ഘട്ടത്തിൽ ആവശ്യമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാകും ഇന്നത്തെ യോഗം ചർച്ച ചെയ്യുന്നത്. മറ്റൊന്ന് ഈ സ്കൂളുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ്. 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകൾ, സ്കൂളുകൾ അടച്ചിടാൻ ഉള്ള ഒരു ആലോചനയുണ്ട്. അത് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. യോഗത്തിന് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകൂ. അതേസമയം 10-ാം ക്ലാസ്സും +1 +2 ക്ലാസ്സുകളും ഇപ്പോഴത്തെ നിലവിലെ രീതിയിൽ തന്നെ ക്ലാസ്സുകൾ തുടരുന്ന കാര്യം പരിഗണനയിലുണ്ട്. മറ്റൊന്ന് പരീക്ഷയിലേക്ക് പോവുകയാണ്. വർഷാന്ത്യ പരീക്ഷയിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. പരീക്ഷകൾ മാറ്റിവെക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം കൂടിയുണ്ട്. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ലോക്ക്ഡൗണുകൾ, സമ്പൂർണ്ണ ലോക്ക്ഡൗണുകൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും വലിയ തോതിൽ ബാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൂർണ്ണമായ ഒരു ലോക്ക്ഡൗണിലേക്ക് പോകേണ്ടതില്ല. രാത്രികാല കർഫ്യൂ അല്ലെങ്കിൽ വാരാന്ത്യ ലോക്ക്ഡൗണോ, ആ നിലയ്ക്കുള്ള നിയന്ത്രണങ്ങളിലേക്ക് ഒരുപക്ഷെ TPR വരും ദിവസങ്ങളിലും ഉയരുമെന്ന് കണക്ക് കൂട്ടുന്നെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ അതിനുവേണ്ടിയുള്ള ഒരു നടപടിയോ തീരുമാനങ്ങളോ ഉണ്ടാകും. അതേസമയം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി മുഖ്യമന്ത്രിമാരുമായിട്ടും സംസ്ഥാനങ്ങളുമായിട്ടും ഒക്കെ തന്നെയും ആശയവിനിമയം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ഉൾപ്പെടെ നിർദ്ദേശിച്ചത് പൂർണ്ണമായ ഒരു അടച്ചിടലിലേക്ക് പോകേണ്ട സാഹചര്യമില്ല. കാരണം സാമ്പത്തിക രംഗം വലിയ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ആരോഗ്യവകുപ്പിൻ്റെ നിലപാടുകളാവും നിർണായകമാകുക. മറ്റ് വകുപ്പുകൾ പൂർണ്ണമായ അടച്ചിടലിനോട് യോജിക്കുന്നില്ല. എന്നാൽ സ്ഥിതി വഷളാകാതിരിക്കാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ വേണം എന്ന ഒരു നിലപാടിലേക്കായിരിക്കും ആരോഗ്യവകുപ്പ് പോകുന്നത്. കേന്ദ്രത്തിന് ആശങ്കയുള്ള 8 സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. 20% മുകളിൽ TPR ഉള്ള ഏറ്റവും തീവ്രതയേറിയ വ്യാപനം നടക്കുന്ന 8 സംസ്ഥാനങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെ കടുത്ത ജാഗ്രത വേണമെന്ന് ആരോഗ്യ മന്ത്രാലയം ഇതിനോടകം സംസ്ഥാനത്തോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അടച്ചിടൽ വേണ്ട എന്നും കേന്ദ്രം പറയുന്നുണ്ട്. അടച്ചിടലില്ലാതെ കടുത്ത നിയന്ത്രണം എന്നതിൽ പരിഗണനയ്ക്ക് വരുന്നത് എന്തൊക്കെയാണ്? ഇപ്പോൾ തന്നെ സംസ്കാരത്തിനും വിവാഹത്തിനുമൊക്കെ 50 പേർക്ക് മാത്രമാണ് അനുമതി എന്ന സാഹചര്യമാണ് സംസ്ഥാനത്തുള്ളത്. മറ്റെന്തൊക്കെയാണ് പരിഗണനയിലുള്ളത് ഈ നിയന്ത്രണങ്ങൾ? മാളുകൾ അടയ്ക്കുമോ? ആളുകൾ കൂടുന്ന പൊതു ഇടങ്ങൾ അടയ്ക്കുമോ? പൊതു ഗതാഗത സംവിധാനങ്ങളിൽ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ? രേണുക, 2-ാം കോവിഡ് തരംഗത്തിനെ അപേക്ഷിച്ച് കേരളത്തിൻ്റെ സ്ഥിതി ഇപ്പോൾ വ്യത്യസ്തമാണ്. കാരണം കഴിഞ്ഞ തവണ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ ഏറ്റവും ഒടുവിൽ തന്നെയും 50% കേസുകൾ, ഏതാണ്ട് 50%, 40%-50%ശതമാനം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിൽ നിന്നാണ്. വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യം 2-ാം കോവിഡ് തരംഗത്തിൻ്റെ അവസാന സമയത്ത് പോലും കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാഹചര്യം വിഭിന്നമാണ്. കേരളത്തിൽ ആ തരത്തിൽ വലിയ തോതിൽ കേസുകൾ ഈ ഘട്ടം വരെയും ഉയർന്നിട്ടില്ല. അതേസമയം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തോതിൽ കേസുകൾ ഉയരുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ തമിഴ്നാട്ടിലൊക്കെയും കേസുകളുടെ എണ്ണം കുറയുകയും വലിയ നിയന്ത്രണങ്ങളിൽ ഒക്കെ തന്നെയും ഇളവ് നൽകിയിട്ടും കേരളത്തിൽ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ സ്ഥിതി മാറി നിൽക്കുന്നത്. പക്ഷേ ഇപ്പോഴും കേരളത്തിൻ്റെ സ്ഥിതി സുരക്ഷിതമല്ല. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപനം കൂടുതലുള്ള 8 സംസ്ഥാനങ്ങളിൽ ഒന്നായി തന്നെയാണ് കേരളത്തിനെ കണക്കാക്കുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുള്ള മുന്നറിയിപ്പും ആ നിലയ്ക്ക് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യോഗം വളരെ പ്രസക്തമാകുന്നത്. വിവാഹം, മരണാനന്തര ചടങ്ങുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ
എത്തുന്ന ആളുകളുടെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പൊതു ഇടങ്ങളിൽ എത്തുന്ന ആളുകളുടെ എണ്ണം നിയന്ത്രിക്കണം, മാളുകളുടെ പ്രവർത്തനത്തിൽ ഉൾപ്പെടെ കൃത്യമായ നിയന്ത്രണം വേണം, പരമാവധി ആൾക്കൂട്ടം ഒഴിവാക്കിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങളിലേക്ക്, കാരണം സമ്പൂർണമായ ഒരു അടച്ചിടലിലേക്ക് പോകാതെ നിയന്ത്രണങ്ങൾ ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള നിയന്ത്രണങ്ങൾ എന്ന നിലയിലാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സംസ്ഥാനം കാര്യങ്ങൾ പരിഗണിക്കുന്നത്. ആ തരത്തിലുള്ള തീരുമാനങ്ങളായും ഇന്ന് 4 മണിക്കുള്ള യോഗത്തിൽ ഉണ്ടാവുകയെന്നും നമ്മൾ കരുതുന്നു. പക്ഷേ അവിടെയും ആരോഗ്യവകുപ്പിൻ്റെ തീരുമാനങ്ങൾ നിർണായകമാണ്. ഏത് തരത്തിലുള്ള നിർദ്ദേശങ്ങളായിരിക്കും ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് ഏറെ പ്രസക്തം. രേണുക, ശരി, വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഇനി എന്തായാലും മുഖ്യമന്ത്രി 15-ന് വിദേശത്തേക്ക് പോകാൻ കൂടി ഇരിക്കുകയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന അവലോകന യോഗമാണ്. ഒരുപക്ഷെ വിശദമായ ചർച്ചകളും കർശനമായ നിയന്ത്രണത്തിലേക്ക് ഏതെല്ലാം വേണം, ഏതെല്ലാം പ്രായോഗികം, പല നിയന്ത്രണങ്ങൾ നമ്മൾ പറയുമ്പോഴും അതിന് ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. നേരത്തെ പോലെ മുഴുവൻ എല്ലാം അടച്ചിടുകയും അങ്ങനെ നിയന്ത്രണത്തിലേക്ക് പോയാൽ നമ്മുടെ ദൈനംദിന ജീവിതം മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഒന്നാമത് സാമ്പത്തികാവസ്ഥയിൽ നിന്ന് കഷ്ടിച്ചൊന്ന് കരകയറി വരുന്നത് മാത്രമേ ഉള്ളൂ ജനങ്ങൾ. ആ സമയത്ത് വീണ്ടും അതിനെ തകർക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനും സംസ്ഥാനത്തിന് കഴിയില്ല.